നമസ്കാരം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്, റാഗി ലഡു. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയതാണ്. നമ്മളിതിൽ റാഗി ചേർക്കുന്നുണ്ടെങ്കിലും റാഗിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല, കുട്ടികൾക്ക് അതുകൊണ്ട് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം ഒരു അടികെട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു അര കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കപ്പലണ്ടിയാണ്. ഇതിപ്പോൾ കാൽ കപ്പ് കപ്പലണ്ടിയാണ് ഉള്ളത്, പച്ചക്കപ്പലണ്ടി. അപ്പം അതും ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. നമ്മുടെ കയ്യിലുള്ള നട്സിനനുസരിച്ച് ഓരോന്നിൻ്റെ അളവ് വ്യത്യാസമാക്കി എടുക്കാം. നോക്കുകയാണെങ്കിൽ കപ്പലണ്ടി കുറച്ച് കുറവ് തന്നെയാണെന്നുള്ളത്, അല്ലെങ്കിൽ കപ്പലണ്ടിയുടെ ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കും. ഇനി ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മത്തങ്ങയുടെ കുരുവാണ്, പംകിൻ സീഡ്. ഇത് നമുക്ക് തനിയായിട്ട് ആമസോണിൽ ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പം അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഇത് പൊട്ടി വരും. ആ പൊട്ടി വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ലോട്ടസ് സീഡാണ്. ഇത് താമര വിത്ത്. ഇത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരുപാട് കഴിക്കുന്നതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇത് മുമ്പ് ഞാൻ ഇത് വെച്ചിട്ടുള്ള റെസിപ്പീസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് കുട്ടികൾക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിൽ വറുത്തെടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ വറുത്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ പൊട്ടില്ല, കൈ കൊണ്ട് അമർത്തുകയാണെങ്കിൽ പൊട്ടില്ല. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടി വരും. അതാണ് അതിൻ്റെ പാകം. കൈ കൊണ്ട് അമർത്തുമ്പോൾ ഒന്ന് പൊട്ടി വരുന്ന പാകമാവണം. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇങ്ങനെ വെറുതെ വറുത്ത് കുട്ടികൾക്ക് കൊടുക്കാം, നല്ല ടേസ്റ്റിയാണ്. ഈ വറുത്ത് വെച്ചതൊക്കെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പം അതൊന്ന് ചൂടാറി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് റാഗിപ്പൊടിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു കപ്പ് റാഗിപ്പൊടിയാണുള്ളത്. ഇത് പാത്രത്തിലേക്ക് ചേർത്ത് ഇതിൻ്റെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ പച്ച സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് ഓൾറെഡി പാൻ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ മാറി വരും. അപ്പോൾ നല്ല സ്മെല്ല് വന്നു തുടങ്ങി. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഒന്ന് ചൂടാറി വരട്ടെ. നേരത്തെ മാറ്റി വെച്ചിരുന്ന നട്ട്സും സീഡ്സും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുക്കുന്നില്ല, തരി തരിപ്പായിട്ട് ഒന്ന് പൊടിച്ചു മാറ്റാം. ഇപ്പം ഞാൻ തരി തരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നന്നായി പൊടിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. തരി തരിപ്പായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ലഡുവിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് കടിക്കാനും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തരി തരിപ്പായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ മധുരത്തിനായിട്ട് ഞാൻ പനം ശർക്കരയാണ് ചേർക്കുന്നത്, അതായത് പാം ജാഗരി. അത് ഓൾറെഡി ഞാൻ ഉരുക്കി വെച്ചിരുന്നു. അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പനഞ്ചക്കര, ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കിയെടുക്കുക, എന്നിട്ട് അത് അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കരയും ഇതേ അളവിൽ തന്നെ ചേർക്കാം. അപ്പോൾ അത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. പനഞ്ചക്കര ചെറുതായി തിളയൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം ആദ്യം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റാഗി പൊടിയും കൂടി ചേർത്ത് ഒന്ന് കൈവിടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റാഗി മുഴുവനായിട്ട് ഈ പനഞ്ചക്കരയിൽ നന്നായിട്ട് മിക്സായി വരാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതും കൂടി ഒന്ന് തിക്കായി വരും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയിൽ വരും. അപ്പോൾ നമുക്ക് ശരിക്ക് ഉണ്ടവരുത്താനുള്ള കറക്റ്റ് പാകമായിരിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറണ്ട, ഒരുവിധം ചൂടാറി വന്നാൽ മതി. ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി ഇതുപോലെ തിക്കായിട്ട് വരും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം.
റാഗി നട്സ് ലഡു എന്നാണ് ശരിക്കും പറയേണ്ടത്. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് റാഗി ലഡു ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. റാഗി വെച്ചിട്ട് കുറച്ച് എരിവുള്ള ഒരു സ്നാക്കാണ്. അപ്പം ഇതെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഡോ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടിയാണ്, അരക്കപ്പ് റാഗിപ്പൊടി. ഇനി ചേർക്കുന്നത് അരക്കപ്പ് ഗോതമ്പ് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം വെള്ളം ചേർത്തിട്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള ഒരെണ്ണം നന്നായി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക്, അതുപോലെ കുരുമുളക് പൊടി, വെളുത്തുള്ളി അരിഞ്ഞത്, ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് വേറെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്ങിലേക്കുള്ള ഉപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുഴച്ചെടുക്കുകയായിരിക്കും നല്ലത്. നമ്മൾ മാറ്റി വെച്ച ഡോ ഞാനിതുപോലെ ഒന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അത്യാവശ്യം തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ പരത്തിയെടുത്തു. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് വെച്ചിട്ട് ചെറുതാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല തിന്നാണ്, അധികം തിക്നെസ്സിലല്ല പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ അല്ല ഞാനൊന്ന് പരത്തിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ തിക്നെസ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ റാഗി ആയതുകൊണ്ട് നമ്മൾ അധികം തിക്കാക്കിയാൽ ചിലപ്പോൾ അത് വേവില്ല. അപ്പം അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ തിന്നായിട്ട് പരത്തിയെടുക്കുന്നത്. ഇനി നമ്മളിതിൽ ഫില്ലിങ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോവരുത്, അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് പരത്താൻ. ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനി ഓരോന്നിലും ഫില്ലിങ് വെച്ച് എടുക്കാം. ഓരോന്നും എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് ചേർത്താൽ മതി. ഇതിൻ്റെ ചുറ്റും നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അത് വെള്ളം വെച്ചിട്ട് ഒട്ടിക്കാം. ഞാനിതുപോലെ ഒരു ബ്രഷ് വെള്ളം തടവി കൊടുക്കുന്നുണ്ട്. ഇത് അടച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഷേപ്പിൽ എന്താ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ടേപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ വെള്ളം വെച്ചുകൊണ്ട് പെട്ടെന്ന് ഒട്ടി വരും. ഇനി ഞാൻ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഫില്ലിങ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൻ എടുക്കുക. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ, അതിൽ കൂടുതൽ വേണ്ട. നമുക്ക് അതൊന്ന് അടി പിടിക്കാതിരിക്കാനുള്ള ഒരു ഓയിൽ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് അപ്പം തന്നെ ഇളക്കരുത്. കുറച്ച് നേരം ആകുമ്പോൾ നമുക്ക് അതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളതിലേക്ക് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് ആയി വരട്ടെ. ഞാൻ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം എല്ലാം ഒരു ഇതായി വന്നിട്ടുണ്ട്. എല്ലാ സൈഡുകളും
ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. ഇനി ബേക്ക് ചെയ്തെടുക്കേണ്ടവർക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 180 degrees ഒരു 30 to 35 minutes എടുക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് റാഗി ഇലയുടെ റെസിപ്പിയാണ്. അപ്പം ഇത് സ്പ്രൗട്ടഡ് റാഗി അല്ലെങ്കിൽ മുളപ്പിച്ച റാഗി പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ റാഗി പൊടി വെച്ചിട്ടും ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് എടുക്കാം. റാഗി അട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു അടിക്കട്ടിയുള്ള ചീഞ്ചട്ടി വെക്കുക. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 cup അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. മുക്കാൽ കപ്പ് റാഗിപ്പൊടി. ഇപ്പോൾ മുളപ്പിച്ച റാഗിപ്പൊടിയാണ് സ്പ്രൗട്ടഡ് റാഗി ഫ്ലോറ്. ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് റാഗി ചെയ്തെടുക്കാം. റാഗിയൊക്കെ ഗ്ലൂട്ടൻ ഫ്രീ ഫ്ലോർ ആയതുകൊണ്ട്, അതായത് ഗ്ലൂട്ടൻ ഇല്ല അതിൽ, അതുകൊണ്ടാണ് നമുക്ക് ഇത് കുഴക്കുമ്പോഴൊക്കെ ഒന്ന് പൊട്ടി പൊട്ടി പോകുന്ന ഒരു ഇത്. അതാണ് ഞാൻ അരിപ്പൊടി ചേർത്തത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ. ഒരു 3-4 minutes മതി. അപ്പോൾ തന്നെ അത് നന്നായി സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങി റാഗിയുടെ. ഒരു 3-4 minutes ആയി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരണം. ഈ റാഗിപ്പൊടിയിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 cup ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ പൊടി അനുസരിച്ചിരിക്കും എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 cup വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തത്. നമ്മുടെ റാഗിപ്പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് റാഗി വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഇനി നിന്ന് നമുക്കൊന്ന് അടച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ചൂടുകെട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചീകി എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 cup എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അലിഞ്ഞു വരാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 cup വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര നന്നായി ഉരുക്കിയെടുത്തതിന് ശേഷം ഞാനതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് ചേർക്കാം. 1/2 tengah ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഫില്ലിംഗ് കുറവ് വേണ്ടവർക്ക് മധുരവും കുറയ്ക്കാം. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ അളവും കുറച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് ഒരു ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി വേണ്ടവർക്ക് ചുക്കുപൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ചൂടാറിയിടട്ടെ. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റാഗി കുറച്ച് നേരമായി നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് റാഗി. നന്നായിട്ട് കുക്കായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ അട ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇങ്ങനെയാണ് നമ്മൾ വറുത്തെടുത്ത പൊടി ആദ്യം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇലയിൽ പരത്തി കൊടുക്കാം. അട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇല എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വാട്ടിയെടുത്തതാണ് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട്. ഇതിലേക്ക് ഒരു ചെറിയ ബൗള് നമുക്ക് റാഗിയുടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് പരത്തിയെടുക്കണം.
അപ്പൊ അടുത്ത് ഒരു ബൗളില് നമ്മൾ വെള്ളം വെച്ചിട്ട് കൈ അതിൽ മുക്കി പതുക്കെ പരത്തിയെടുക്കണം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മാഗിയൊക്കെ അത്യാവശ്യം നല്ല കത്തിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പൊ അതൊന്ന് തിന്നാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം പതുക്കെ ഇതുപോലെ വലിച്ചെടുക്കാം. ഇതുപോലെ പതുക്കെ ഒന്ന് തൊട്ട് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ളത് പോരും. നല്ല കട്ടി കുറഞ്ഞ അട നമുക്ക് കിട്ടും. അത്യാവശ്യം തിന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ് നമുക്ക് അധികം വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം. എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് ഫില്ലിങ് ചേർക്കാം. ഇത് മടക്കിയെടുക്കാം. എല്ലാ അടയും നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അട ഓരോന്നായിട്ട് നമ്മുടെ സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. ഏഴടയാണ് ഈ അളവിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങും കറക്റ്റ് ആയിരുന്നു. ഏഴടയ്ക്ക് നാലടയും ഞാൻ വെച്ചിട്ടുള്ളൂ ഇതിൽ. ഇനി നമുക്കത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇതൊരു 10-12 മിനിറ്റ് എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട്. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് പതുക്കെ തുറന്നു നോക്കാം ആയിട്ടുണ്ടോന്ന്. ഇലയൊക്കെ വാടി കളറൊക്കെ ആകെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായി ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഈ അടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.